ഹലോ ഫ്രണ്ട്സ് ഞാൻ നസ്രിയ നമ്മൾ ഇന്ന് അടുക്കള മാജിക് റെസിപ്പീസിലുണ്ടാക്കാൻ പോകുന്നത് ഒരു ബിസ്ക്കറ്റ് കേക്കാണ് വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈം ആയതുകൊണ്ട് കേക്കിനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് മുഴുവനായിട്ടും കിട്ടില്ല അവൈലബിൾ അല്ല അതുകൊണ്ട് വളരെ ചുരുങ്ങിയ നമ്മൾ ലോക്കലായിട്ട് നമ്മൾ അടുത്തുള്ള കടയിലൊക്കെ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് അത് മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും വളരെ കുറച്ച് ടൈം മാത്രമേ നമുക്ക് നമുക്കിതിനെടുക്കുകയുള്ളൂ കേക്ക് അധികം നന്നായി ഉണ്ടാക്കാനൊന്നും അറിയില്ലെങ്കിൽ പോലും അത്യാവശ്യം മോശമില്ലാത്തൊരു കേക്ക് ഉണ്ടാവും ഞാൻ ഉണ്ടാവൂ ഞാനിതിന് ഒരു ചോക്ലേറ്റ് ഗനാഷ് കേക്ക് ഇട്ടിരുന്നു അത് വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത് കാരണം അത് സൂപ്പറാണ് കിഡിലും ടേസ്റ്റാണ് അത് വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ഇതിൽ അത്രത്തോളം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടുമല്ല നിങ്ങൾക്ക് അതുപോലെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഈ വീഡിയോയുടെ എൻഡിലും ഇടാം അത് ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റുള്ളൊരു കേക്കാണ് ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുപത് രൂപയുടെ ബോർബോൺ ബിസ്ക്കറ്റിൻ്റെ രണ്ട് പാക്കറ്റും അതേപോലെ മാരിഗോൾഡ് ബിസ്ക്കറ്റിൻ്റെ ഒരു പത്തെണ്ണ ഇട്ടിട്ടുണ്ട് ബോർബോൺ ബിസ്ക്കറ്റിൻ്റെ ഒരു മുപ്പത് രൂപയുടെ പാക്കറ്റിൽ ഏഴ് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ബിസ്ക്കറ്റിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ നല്ല തിക്കായ ഞാൻ ഒരു അര കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ഒന്നര കപ്പ് പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എനിക്കിപ്പോൾ ഈ ബാറ്ററി കുറച്ച് മധുരം കുറവ് പോലെ തോന്നിയത് ഞാൻ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ടും പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ പാലെടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കുറേശ്ശേ കുറേശ്ശേ പാൽ ഒഴിച്ചു കൊടുക്കുക നമ്മളെടുത്ത ബിസ്ക്കറ്റിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതാ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത് വരെ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇതാണ് കേക്കിന് പാകത്തിനുള്ള ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ആ കേക്ക് ടിന്നും കൂടി റെഡിയാക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ബട്ടർ പേപ്പർ കൂടെ വെച്ച് കൊടുക്കണം നിങ്ങൾക്കിതുപോലൊരു കേക്ക് ടിന്നിൻ്റെ ആവശ്യം നിർബന്ധമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് കുക്കറിൽ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പാനിൽ ഒഴിച്ചിട്ടോ നിങ്ങൾക്ക് ഈ കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കുക്കറിലും സോസ് പാനിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്തായിട്ട് വേറൊരു നമ്മൾ പഴയ പാനോ അല്ലെങ്കിൽ എന്തിൻ്റെ പാത്രത്തിൻ്റെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചുകൊടുക്കണമെന്നേ ഉള്ളൂ ഞാൻ ആ കേക്കിനൊക്കെ ബാറ്ററും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് ഇതിങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് ബബിൾസെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇനി കുക്കർ നന്നായി ചൂടാക്കിയിട്ട് അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു ചെറിയ പാത്രം വെച്ച് കൊടുക്കാം ആ പാത്രത്തിൽ വല്ല വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ അത് തുടച്ചതിന് ശേഷം വെച്ചുകൊടുക്കണം അല്ലെങ്കിൽ ഈ ബേക്കായി വന്നു കഴിഞ്ഞാൽ ആ പാത്രത്തിൽ ആ വെള്ളമുള്ള ഭാഗത്തൊക്കെ ഒരു കറ വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല കുക്കറിനും ആ ഉള്ളിൽ വെച്ച പാത്രത്തിനും ഒരു കുഴപ്പമുണ്ടാവില്ല നല്ല വൃത്തിക്കനെ കിട്ടും ബേക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരു കരിഞ്ഞിട്ടോ അല്ലെങ്കിൽ കളറോമാണോ ഒന്നും ഉണ്ടാവില്ല ഇനി നമ്മൾ ആ കേക്കിൻ്റെ ബാറ്ററി കൂടി വെച്ചുകൊടുത്തിട്ട് കുക്കർ അടച്ചു വെക്കാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഇതുപോലെ ഒരു അലുമിനിയത്തിൻ്റെ കുക്കർ മാത്രം യൂസ് ചെയ്യുക സ്റ്റീലിൻ്റെ കുക്കർ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ കേക്ക് കരിഞ്ഞു പോകും ചൂടായിട്ട് അതുപോലെ തന്നെ നമ്മൾ വളരെ ലോ ഫ്ലെയിമിലാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത് ഒരു അമ്പത് മുതൽ അമ്പത്തഞ്ച് മിനിറ്റ് വരെയൊക്കെ വെച്ചാൽ തന്നെ നമുക്ക് കേക്ക് ബേക്കായി കിട്ടും നമ്മളൊരു മുക്കാൽ മണിക്കൂർ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ അതൊന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് കത്തി കൊണ്ട് കുത്തി വയ്ക്കണം ഉൾഭാഗമൊക്കെ വെന്ത്ക്കണമെന്ന് വെന്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അടച്ചു വെച്ചാൽ മതി ഇന്ന് നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഗനാഷ് തയ്യാറാക്കാം അതിന് ഒരു കപ്പ് പാൽ രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറ് അതുപോലെ തന്നെ നാല് ടീസ്പൂൺ കൊക്കോ പൗഡർ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനുശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മിക്സിലിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ആയി കിട്ടും എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ഗ്യാസ് സ്റ്റൗിൽ വെക്കാം നമുക്കിതെല്ലാം മധുരം കുറവാണ് തോന്നുകയാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ വീണ്ടും ഇട്ടു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് മാത്രം ഇട്ടു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു പത്ത് രൂപയുടെ ചെറിയ ഡയറി മിൽക്കും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ശരിക്കും ഇതിലേക്ക് ഇട്ട് ഇട്ട് വിചാരിച്ചതല്ല ഞാൻ ഈ ഖനാശ തയ്യാറാക്കുമ്പോൾ എൻ്റെ മോനെ അപ്പുറത്തിരുന്നിട്ടുണ്ട് മിഠായി കഴിക്കുന്നത് അപ്പോൾ അവൻ്റെ അടുന്ന് പിടിച്ചു വാങ്ങിയിട്ട് ഇട്ടതാണ് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ചോക്ലേറ്റ് ഇട്ട് കൊടുക്കണം എന്നൊരു നിർബന്ധമല്ല ഓപ്ഷനലാണ് ഈ ഗനാശ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയും വളരെ കുറച്ച് സമയം മതി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്താൽ മതി എന്താ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി തിക്കായി വരും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ കേക്ക് വെന്ത്ക്കണമെന്ന് നോക്കുക ഇതുപോലൊരു കത്തി എടുത്തിട്ട് അതിൻ്റെ നടുഭാഗത്ത് കുത്തി കഴിഞ്ഞാൽ കത്തി നല്ല ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ കേക്ക് വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം അത് ഈ സമയത്തല്ല നോക്കുക ശരിക്കും കുക്കറിൽ നിന്ന് തന്നെയാണ് നോക്കേണ്ടത് അതിന് ശേഷം നമ്മളിത് കുക്കറിന് പുറത്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ചൂടാറിയിട്ടുണ്ട് ഇനി അതിൻ്റെ പുറത്തുള്ള ആ ബട്ടർ പേപ്പറൊക്കെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം കേക്ക് അത്യാവശ്യം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് അടിഭാഗത്തൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്ന് കേക്കിൽ നിന്ന് കിട്ടുകയും ചെയ്തിന് ഇനി നമുക്ക് കേക്കിൻ്റെ പൊങ്ങി വന്ന ആ മുഗൾ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഞാൻ ഒരുപാടൊന്നുമില്ല ആ ജസ്റ്റ് പൊങ്ങി വന്ന ഭാഗം മാത്രമാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് ഇത് നമുക്ക് ആവശ്യമില്ല ഇനി ഇത് ഒഴിവാക്കാം ഇനി കേക്കിൻ്റെ നടുഭാഗം കൂടി കട്ട് ചെയ്യണം നമ്മൾ ആ ഗനാഷും അതേപോലെ ഷുഗർ സിറപ്പ് എല്ലാം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കേക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നത് ഇനി ഈ ലെയറിൽ നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കാം ഷുഗർ സിറപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും വെള്ളം കൂടി മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഇനി ഈ പീസ് അങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി മുകൾ ഭാഗത്തുനിന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ പീസിലേക്ക് ഷുഗർ സ്ഥിരപ്പാക്കി വെക്കാം നമ്മൾ ഈ മുഗൾ ഭാഗത്തുള്ള പീസാണ് അടിഭാഗത്ത് വരുന്ന രീതിയിൽ ചെയ്യുന്നത് കാരണം നമ്മൾ ഏറ്റവും അടിഭാഗത്തത് നല്ല ലെവലിലായിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ ഈ ഗനാശം ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി വൃത്തി അത് മുകൾ മുകളിലേക്ക് വരുന്നതാണ് അപ്പോൾ ഈ മുകളിലുള്ള പീസ് തന്നെ അടിയിലാക്കി വെച്ചിട്ട് മുകളിൽ കുറച്ച് ഗനാശം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നമുക്കൊരു നൈഫ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലേ അടിഭാഗത്ത് പീസ് ഇപ്പോൾ മുകളിൽ വെച്ചോണ്ട് മുകൾ ഭാഗം നല്ല ലെവലിലാണ് ഉള്ളത് ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഗനാഷ് ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ മുകളിലും അതേപോലെ സൈഡിലെല്ലാം നന്നായി വരുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഒന്ന് കേക്ക് ബോർഡ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചരിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അത്യാവശ്യം സൈഡിലൂടെയൊക്കെ വരും ഇനി ആവാത്തത് നമുക്കൊരു നൈഫ് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ക്രീമൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ഡെക്കറേറ്റിങ് വലിയ കഷ്ടപ്പാടുള്ള കാര്യമല്ല വളരെ സിമ്പിളായിട്ട് വേഗം കഴിയും ഇനി ഞാൻ ഞാനതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ഷുഗർ സ്പ്രിങ്കിൾസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് നമുക്കിങ്ങനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ കയ്യിൽ കുറച്ച് ഷുഗർ സ്പ്രിങ്കിൾസ് ഉണ്ടായിരുന്നേ അത് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ അത് വെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ കോമ്പൗണ്ട് ചോക്ലേറ്റൊന്നും ഇപ്പോൾ അടുത്ത കടകളിലൊന്നും ഇപ്പോൾ നമുക്ക് കിട്ടാനില്ലല്ലോ അതുകൊണ്ടാണ് ചോക്ലേറ്റും ഇതും ഇല്ലാതെ ഒരു കേക്ക് ഉണ്ടാക്കിയത് ചോക്ലേറ്റും അതുപോലെ ഫ്ലോറും ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കുന്നൊരു കേക്ക് ആയതുകൊണ്ട് ക്രീമൊന്നും നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ മറ്റു കേക്കുമായിട്ട് നമ്മളിത് കമ്പയർ ചെയ്യാൻ പറ്റില്ല കുട്ടികളൊക്കെ ഇഷ്ടത്തിൽ ചോദിക്കുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി നല്ലൊരു കേക്ക് എന്നാലും മോശം ഇല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട് ഇതിന് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് വീണ്ടും കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മതി ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്